പപ്പായ പെറ്റ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അഭിലാഷ്, കൊച്ചിയിലാണ് നമ്മുടെ സ്ഥലം. അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു മൊയ്ന കൾച്ചറിൻ്റെ വീഡിയോ ആയിട്ടാണ്. പപ്പായ ലീഫിൽ എങ്ങനെ മൊയ്ന കൾച്ചർ ചെയ്യാന്നുള്ളൊരു എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. നല്ല റിസൾട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് അടിക്കാതെ കാണുക. നമ്മൾ വീഡിയോയിൽ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തന്നെയുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് അടിക്കാതെ കാണുക. സ്കിപ്പ് അടിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. നമ്മുടെ അടുത്ത വീഡിയോ മൊയ്ന കൾച്ചർ എങ്ങനെ നശിയാതെ സൂക്ഷിക്കുക എന്നുള്ളൊരു വീഡിയോ നമ്മുടെ അടുത്ത് ഇറക്കണമായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്നാൽ വീഡിയോയിലേക്ക് ഇറക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ മൊയ്നക്ക് വേണ്ടി എടുത്തേക്കണ അക്വോറിയം. നമ്മൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ നിർത്ത് അക്വോറിയത്തിലാണ് ചെയ്യണത്. ഈ അക്വോറിയം ഒരു വേറൊരു മെറ്റീരിയൽ വെച്ചാണ് ഉണ്ടാക്കിയേക്കണത്. ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിലിട്ടായി നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ പപ്പായയുടെ ഇലയാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കണത് അത്യാവശ്യം പഴുത്ത ഇലയാണ്. പഴുത്ത ഇല എടുത്തത് ഇൻഫോസോറിയ പെട്ടെന്ന് ഫോമാകാൻ വേണ്ടിയാണ്. രണ്ട് ഇലയാണ് ഇതിനു വേണ്ടി എടുത്തേക്കണത്. ശരിക്കും ഈ ഒരു ഇത്രയും വെള്ളത്തിന് രണ്ടരയുടെ ആവശ്യമില്ല. ഇത് ഇപ്പോൾ നമ്മുടെ അക്യൂറ വേണ്ടി ഇതൊക്കെ തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്തത് ആവശ്യമുള്ളത് വാഴയുടെ പോളയാണ്. നമുക്കിപ്പോൾ പോളയില്ലെങ്കിൽ കൂമ്പ് ഏത് വേണമെങ്കിലും എടുക്കാം. വാഴയുടെ ഞാനിപ്പോൾ എടുത്തേക്കണ വാഴയുടെ കൂമ്പാണ് എടുത്തേക്കണത്. ശരിക്കും നമ്മൾ വാഴയുടെ കൂമ്പ് പോളയൊക്കെ ഇടുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫോസോറിയ പെട്ടെന്ന് ഫോമാകാൻ വേണ്ടിയാണ്. ഫോമായ ഇൻഫോസോറിയ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകാതെ ആ വെള്ളത്തിൽ തന്നെ നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ അത് ചെയ്യണത്. ഇതിപ്പോൾ നമ്മളെ രണ്ടാമത്തെ ദിവസമാണ്. വെള്ളമൊക്കെ ഏകദേശം മാറി തുടങ്ങി. ഇപ്പോൾ ഈ കാണുന്നത് നാലാമത്തെ ദിവസം വൈകുന്നേരമാണ്. വെള്ളം ഏകദേശം ചീഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ഇത് ഒരു മൂന്ന് ദിവസം നാല് ദിവസം വെയിലത്ത് വെക്കണം. അതിനുശേഷമേ നമുക്ക് മൊയ്നേനെ ഇറക്കി വിടാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ കൂടുതലായിട്ട് ഇതിൽ ഓവറായിട്ടാണ് ഇലയും വാഴയുടെ പോളയൊക്കെ ഇട്ടേക്കണത്. ഇത്ര ഇടണമെന്നില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫോസോറിയ പെട്ടെന്ന് ഫോമാകാൻ വേണ്ടിയാണ്. ഇതിപ്പം നമ്മുടെ അഞ്ചാമത്തെ ദിവസം രാവിലെയാണ്. അപ്പം നമുക്ക് ആവശ്യമുള്ള ഇലയും പോളയും ഇതിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം എടുത്ത് മാറ്റാം. ഇപ്പം നമ്മൾ രണ്ട് കഷ്ണം മാത്രം ഇതിലിടുന്നുള്ളൂ. ബാക്കി കുറച്ച് പോളയും ഒരു ഇലയും എടുത്ത് മാറ്റണമാണ്. നമുക്കതിൻ്റെ ആവശ്യം ഈ വെള്ളത്തിനുള്ളൂ. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്മെല്ലുണ്ടാവും ഇങ്ങനെ ഓവറായിട്ട് വെള്ളത്തിലിടാൻ നേരത്ത്. വൈകുന്നേരമാണ് നമ്മൾ മൊയ്ന ഇറക്കി വിടുന്നത്. ഇനിയിപ്പോൾ നമ്മൾ മൊയ്ന ഇറക്കി വിട്ട ദിവസം തൊട്ടേ നമ്മൾ കൂട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചധികം മൊയ്ന എടുത്തിട്ടുണ്ട്. കുറച്ചധികം എടുത്ത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കധികം പെട്ടെന്ന് കൾച്ചറാകാൻ വേണ്ടിയാണ്. സാധാരണ കൾച്ചറിൽ നമ്മൾ ഇത്ര മൊയ്ന ഇടാറില്ല. ഇതിൽ കുറച്ചധികം മൊയ്ന നമ്മൾ ഇട്ടിട്ടുണ്ട്. പല പല സ്ഥലത്തായിട്ടാണ് മൊയ്ന നമ്മൾ ഇടുന്നത്. ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസം രാവിലെയാണ് കാണുന്നത്. അതായത് മൊയ്ന ഇട്ടിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മൊയ്ന ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇല താഴത്തേക്ക് താന്നു പോയി. അത്യാവശ്യം നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. നല്ല ആരോഗ്യമുള്ള മൊയ്നയാണ്. ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിൽ. ഇതിൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാച്ചുറലായിട്ടുള്ള മെത്തേഡാണ്. പപ്പായയില വെള്ളത്തിലെളിയാൻ നേരത്ത് മൈക്രോ ഓർഗാനിസംസ് ഒരുപാടുണ്ടാവുന്നു. ഇൻഫോസോറിയ ഉണ്ടാവുന്നു. ഈ സംഭവങ്ങളെല്ലാം കഴിച്ചിട്ടാണ് നമ്മുടെ മൊയ്ന ഇത്രയും പെട്ടെന്ന് പെരുകണത്. ഇതിപ്പോൾ കാണുന്നത് ഏഴാമത്തെ ദിവസമാണ്. ഏഴാമത്തെ ദിവസം മൊയ്ന ഒന്നും പറയാനില്ല. നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇലകളൊക്കെ താന്നു പോയി. ഇപ്പം നമ്മുടെ ഇതിന് മുമ്പുള്ള വീഡിയോസ് കണ്ട ടീംസിനൊക്കെ അറിയാൻ പറ്റിയിരിക്കും നമ്മൾ വേറൊരു രീതിയിൽ മൊയ്ന കൾച്ചർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് ചെന്ന് നോക്കുക. അപ്പോൾ ആ മൊയ്ന കൾച്ചർ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചാണ്. അപ്പോൾ അവർ ആൾ വിളിച്ചിട്ട് ചോദിച്ച് അതിപ്പോഴും അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഒന്ന് കാണിക്കാം. ഇത് ഈ കാണുന്ന ഫസ്റ്റ് വേരലി നമ്മളിപ്പോൾ ഒരു പരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ മൊയ്നുണ്ട്. ഇതൊരു വേറെ രീതിയിൽ ഇപ്പോൾ ചെയ്ത് നോക്കണം. സക്സസ് ആയിക്കാൻ ഇതിൻ്റെ വീഡിയോ ഉടനെ ഇറക്കുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട വീഡിയോ പോലെ ബി കോംപ്ലക്സ് ടാബ്ലറ്റ് ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ മൊയ്നാണ്. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൊയ്ന ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതൊരു
മിക്ക ആൾക്കാരും ചോദിക്കാൻ പറ്റിയ ഒരു ഡൗട്ടായതുകൊണ്ട് ഞാനത് ചെയ്യണമെന്നുള്ളൂ. ഈസ്റ്റ് ഒന്ന് ഒഴിച്ചു നോക്കണാണ്. ഈ ഒരു കൾച്ചറിലേക്ക് ഈസ്റ്റിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ ആ സംശയം മാറ്റാൻ വേണ്ടി ഈസ്റ്റ് ഒഴിച്ചു നോക്കണാണ്. എന്താ സംഭവിക്കണമെന്ന് നോക്കാം. പിറ്റേ ദിവസം നോക്കാം. ഈസ്റ്റ് അത്യാവശ്യം ഒഴിക്കുന്നുണ്ട്. അതായത് കുറച്ച് ഈസ്റ്റ് ഒഴിക്കുന്നുള്ളൂ, ഓവറാക്കി ഒഴിക്കുള്ള. ഇത് ഇപ്പോൾ പിറ്റേ ദിവസമാണ് കാണുന്നത്. നല്ല രീതിയിൽ പാട കിട്ടിയിട്ടുണ്ട് ഈസ്റ്റ് ഒഴിച്ചിട്ട്. നമ്മൾ വളരെ കുറച്ച് ഈസ്റ്റ് ഒഴിച്ചിട്ടുള്ളൂ. എന്താ മൊയിന ഉണ്ട്, നല്ല രീതിയിൽ മൊയിന ഉണ്ട്. പക്ഷേ നമുക്ക് നല്ല രീതിയിൽ പാട കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം ഒന്ന് പാട. ഇപ്പോൾ ഈ വാഴ കൂമ്പിരിക്കുന്ന സ്ഥലത്ത് മാത്രം പാട കിട്ടിയിട്ടില്ല. അപ്പോൾ അവന്മാരെ അവിടെ കയറി സേഫായിട്ടിരിക്കുന്നതാണ്. ഇപ്പോൾ എന്തോരം പാടേണ്ടെന്ന് കാണിച്ചു തരാം. എന്താ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വലിക്കണുള്ളൂ. എന്താ അത്രയും പാട ഇതിൽ തിങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്റ് ഒഴിച്ചാൽ ഇതായിരിക്കും പ്രശ്നം. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഈസ്റ്റ് കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം ക്രാഷായി പോകും. അതുകൊണ്ട് ഇതിൽ ഈസ്റ്റ് ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്കല്ലാതെ തന്നെ നല്ല രീതിയിൽ കൾച്ചർ കിട്ടും. നമ്മൾ എന്തോരം ഉണ്ടെന്നൊന്ന് കാണിച്ചു തരാം. മൊയിൻ ഇതിപ്പോൾ രാത്രിയാണ്, നല്ല രീതിയിൽ മൊയിനുണ്ട്. നമ്മൾ ടോർച്ചടിച്ച് നോക്കണാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേളിൽ നിന്ന് ഒരു മഴ പെയ്യണ പോലെയാണ് മൊയിന. അത്രയും മൊയിന ഇതിൽ തിക്കായിട്ടുണ്ട്. നല്ലൊരു രീതിയാണ് കൾച്ചർ ചെയ്യാൻ പറ്റിയത്. എന്താ മേളിൽ നിന്ന് നല്ല രീതിയിൽ നമ്മൾ വെട്ടൊടിക്കുന്ന സ്ഥലത്തേക്ക് മൊയിന വരുന്നുണ്ട്. ഒന്നും കൂടി കറക്റ്റായിട്ട് കാണിച്ചു തരാം. എന്താ ഇതിപ്പോൾ മഴ പെയ്യണ പോലെയാണ് മൊയിന. അത്രയും നല്ല തിക്കായിട്ട് മൊയിന നമുക്ക് കിട്ടും. ഇതിപ്പോൾ നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്ത ഒരു പപ്പായ ലീഫിൽ കണ്ട ഒരുപാട് ഇൻഫോസോറിയ ഉണ്ട്. അതിൽ നമ്മുടെ മൊയിന ഉണ്ട്. മൊയിനസിൻ്റെ കുറേ ബേബീസ് ഉണ്ട്. പുതിയ പുതിയ ബേബീസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ശരിക്കും ഒരു കട്ട കുത്തി കിടക്കുന്നതാണ് ഇൻഫോസോറിയ. ഇത് നോക്കിയാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഈ ഒരു മെത്തേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ മൊയിന കിട്ടും. ശരിക്കും പപ്പായ ഇല തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിലടങ്ങിയേക്കുന്ന ഐറ്റംസൊക്കെ തന്നെയാണ്. ഇതിൽ ധാരാളം മിനറൽസ് ഉണ്ട്. കാൽസ്യം, ഫോസ്ഫറസ്, മാംഗനീസ്, പിന്നെ വൈറ്റമിൻ സി, B1, B2, ബീറ്റ കരോട്ടിൻ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അടങ്ങിയിട്ടുണ്ട്. ഈ B1, B2 ഒക്കെ നമ്മുടെ ബി കോംപ്ലക്സിൻ്റെ ടാബ്ലറ്റിലുണ്ട്. അതാണ് നമ്മൾ ടാബ്ലറ്റ് തിരഞ്ഞെടുക്കാൻ കാരണം. അതുകൊണ്ട് ഇതിന് നമുക്ക് ഡയറക്റ്റായിട്ട് ഫിഷിന് കിട്ടും. ഇത് കഴുകേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് ഫീഡ് ചെയ്യാം ഫിഷിന്. നമ്മുടെ ഫിഷ് ഒന്നും കൂടി ഹെൽത്തി ആയിട്ടിരിക്കും. ഇതിപ്പോൾ 9 ദിവസമാണ്. നമ്മൾ മൊയിനെ എല്ലാത്തിനെയും ഒന്ന് പിടിച്ച് നോക്കാൻ പോകണാണ്. 9 ദിവസം കൊണ്ട് എന്തോരം മൊയിനെ നമുക്കുണ്ടെന്നറിയാൻ വേണ്ടി. ഇതിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും. എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് രണ്ടാമത്തെ ഇല ഇടേണ്ടതെന്ന്. നമുക്ക് നമ്മുടെ ഇല ഏകദേശം തീർന്നെന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം നമുക്ക് ഇല ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇല ഇട്ടിട്ടുണ്ടായിരുന്ന അതിൽ അത് മൊയിനെ പിടിക്കാൻ വേണ്ടി എടുത്ത് മാറ്റിയാണ്. നമ്മുടെ പഴയ ഇലയാണ് ഇപ്പോൾ താഴത്ത് കിടക്കണ കാണുന്നത്. നമുക്കൊന്ന് പിടിച്ചിട്ട് എല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് നോക്കാം. എന്തോരം മൊയിന ഉണ്ടെന്ന് ഇട്ട് കാണിച്ചു തരാം. ഒക്കെ എല്ലാ മൊയിനയും പിടിച്ച് ഈ പാത്രത്തിലിട്ടിട്ട് കാണിച്ചു തരാം. 9 ദിവസം കൊണ്ട് കിട്ടിയ മൊയിനാണിത്. ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല, അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് മൊയിനക്ക്. നമുക്ക് എല്ലാവർക്കും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ആദ്യം 5 ദിവസം പപ്പായ ഇലയും വാഴയുടെ പോളയോ കൂമ്പോ എന്ത് വേണമെങ്കിലും വെള്ളത്തിലിടാം. എന്നിട്ട് മൊയിനെ ഇറക്കി വിടാം. ഇപ്പോഴും നമ്മൾ പിടിക്കാത്ത കുറേ മൊയിന ഇതിലുണ്ട്. അത് കിട്ടാത്ത മൊയിന ഇഷ്ടംപോലെ ഇതിലുണ്ട്. ഇനി നമ്മൾ ഒന്നത് വലയിലെടുത്ത് കാണിച്ചു തരാം എന്തോരം ഉണ്ടെന്ന്. ഇപ്പം അത് നമ്മൾ ഇങ്ങോട്ട് ഒഴിച്ചാണ്. ഇനി ഒന്ന് കയ്യിലെടുത്ത് കാണിച്ചു തരാം എത്രത്തോളം മൊയിന നമുക്കൊരു 9 ദിവസം കൊണ്ട് കിട്ടുമെന്ന്. അവിടെ ഇത്ര മൊയിന നമുക്ക് 9 ദിവസം കൊണ്ട് നമുക്ക് കിട്ടും. നല്ല രീതിയിൽ തന്നെ കിട്ടും. നമ്മുടെ കയ്യിൽ മാത്രമല്ലാതെ ഇവിടെയും കുറച്ച് മൊയിന ഇരിപ്പുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടണ ഒരു മെത്തേഡാണ്. ഇനിയിപ്പോൾ നമുക്ക് ഉമ്മര അധികം നേരം കയ്യിൽ വെച്ച് ബുദ്ധിമുട്ടിക്കണ്ട. എന്തായാലും വെള്ളത്തിലേക്ക് ഇറക്കി വിട്ടേക്കാം. ഒന്ന് കാണിച്ചു തരാം വെള്ളത്തിലേക്ക് ഇറക്കി വിടണത്.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അടുത്ത വീഡിയോ മൊയ്ന കൾച്ചർ എങ്ങനെ നശിയാതെ സൂക്ഷിക്കാന്നുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം.